എറണാകുളത്ത് പുറയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി എത്തിയ വിവിധ ഭാഷാ തൊഴിലാളികൾ പിടിയിലായി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ബീഹാർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതിഥി തൊഴിലാളികൾ കൂടുതൽ കൂടുതൽ പ്രശ്നക്കാരാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഒന്നിന് പിറകെ ഒന്നായി പുറത്തുവരുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ. ഈ പെൺകുട്ടികൾ യഥാക്രമം 13 വയസ്സും 17 വയസ്സും പ്രായമുള്ളവരാണ് എന്നും ഇവരോടൊപ്പം പിടികൂടിയ യുവാക്കൾ അവർ 20 മുതൽ 20 ഉം 22 വയസ്സുള്ളവരാണ് എന്നാണ് അറിയുന്നത്. 22-കാരൻ വിവാഹിതനാണ്, ഒരു കുട്ടിയുടെ പിതാവാണ്. ഇയാളുടെ മാതാവ് പുറയാറിലെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കായി വീട്ടുടമ നിർമ്മിച്ചു നൽകിയ ഒരു താൽക്കാലിക ഷെഡുണ്ട്. ആ ഷെഡിലേക്കാണ് ഇവർ രണ്ടുപേരും ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് എന്നറിയുന്നു. പെൺകുട്ടികൾ രണ്ടുപേരും സ്കൂൾ ബാഗ് സഹിതമാണ് എത്തിയത് എന്ന് പോലീസ് അറിയിച്ചു. രണ്ട് പെൺകുട്ടികളിൽ ഒരാളായ 13-കാരി നേരത്തെ ബംഗാളിലെ ജുവനൈൽ ഹോമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മാതാവിന്റെ അപേക്ഷയിൽ അടുത്തിടെയാണ് വീട്ടിലേക്ക് വിട്ടുകിട്ടിയത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഇവരെ പോലീസ് പിടികൂടിയത്. 13-ഉം 17-ഉം വയസ്സുള്ള കുട്ടികളുമായാണ് ബീഹാർ സ്വദേശികൾ പുറയാറിൽ എത്തിയത്. ഇവിടെ വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ വാടക ടെന്റിലായിരുന്നു കുട്ടികളെ എത്തിച്ചത്. പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിലായിരുന്നു. യൂണിഫോമിൽ ആയ കുട്ടികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവിടെ താമസിക്കുന്ന വിവിധ ഭാഷാ തൊഴിലാളികൾ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് യുവാക്കളെയും പെൺകുട്ടികളെയും ചോദ്യം ചെയ്തു. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ബംഗാൾ സ്വദേശികളാണ് പെൺകുട്ടികൾ. ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ബംഗാൾ, ഒഡീഷ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലൈംഗിക തൊഴിലാളികളിൽ ഒരു വിഭാഗം പെരുമ്പാവൂരും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്, റോഡ് എന്നിവ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. ഞായറാഴ്ചകളിൽ ഇത്തരം കേന്ദ്രങ്ങൾ സജീവമാകും. ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർ വീടുകൾ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം എന്ന രീതിയിൽ താമസിക്കും. മലയാളികൾ ഉൾപ്പെടെ ഇടനിലക്കാരുണ്ട്. നേരത്തെ അതിഥി തൊഴിലാളികൾ മാത്രമായിരുന്നു ഇടപാടെങ്കിൽ ഇപ്പോൾ മലയാളി വിദ്യാർത്ഥികൾ പോലും എത്തുന്നു എന്നാണ് വിവരങ്ങൾ. ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ഏതൊരാൾക്കും ഭയമില്ലാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളുള്ള മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. രജിസ്ട്രേഷന് ശേഷം മാത്രം കരാറുകാരും സ്ഥാപനങ്ങളും ജോലിക്ക് നിയോഗിക്കാവൂ എന്ന് ഉറപ്പാക്കണം. ശരിയായ വിദ്യാഭ്യാസവും പരിശീലനം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സുരക്ഷിതവും ആരോഗ്യകരവും ശുചിത്വപൂർണവുമായ സാഹചര്യം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന ആരോപണവും നിലനിൽക്കുന്നു. കൂടാതെ പീഡനത്തിന് ഇരയായവരുടെ പുനരധിവാസ പദ്ധതി തദ്ദേശവാസികൾക്കായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്നും ഇക്കാര്യത്തിൽ സ്വദേശത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.